ഹായ്, ഞാൻ സത്യൻ അന്തിക്കാട്. കാലങ്ങളായിട്ടുള്ള എന്റെ ഒരു സംശയമാണ്, ക്ലബ് എഫ് എമ്മിൽ ഈ ഷോ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചു പോളണ്ടിൽ എന്ത് സംഭവിച്ചു. അന്ന് ശ്രീനിവാസിനെ പിന്നെ ഡയലോഗ് ബാക്കി പറയാൻ കേട്ടില്ല, അതുകൊണ്ടാണ് പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞത്. പോളണ്ടിനുള്ള സ്നേഹം ഉണ്ടായിരിക്കാം. പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഉണ്ടായിരുന്നു. പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. ഞാനൊന്നും മിണ്ടല്ല പോളണ്ടിനെ കുറിച്ച്. പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ. പോളണ്ടിനെ പറ്റി എനി മിണ്ടിപ്പോ ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? എന്തുകൊണ്ടാണ് സാർ പോളണ്ടിനെ പറ്റി മിണ്ടാൻ പാടില്ലാത്തത്? ശരിക്കും പറഞ്ഞാൽ എനിക്കത് കേൾക്കുമ്പോൾ മുഴുവൻ രസം തോന്നാണ്ട്. കാരണം ഞാനും ശ്രീനിവാസനും ആ സീൻ എഴുതുന്നതിന്റെ ആ സീൻ എടുക്കുന്നതിന്റെ തലേദിവസം ഡെവലപ്പ് ചെയ്ത് എഴുതിയ സീനാണത്. അപ്പം അത് വായിച്ചിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു. ആ സെറ്റിൽ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിമ്പിൾ സംഗതി, അല്ലെ, ഒരു ഹ്യൂമർ എങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു, ഒരു ഒരു വീട്ടിലെ രണ്ട് കഥാപാത്രങ്ങൾ രണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകരാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന വക്താക്കളായിട്ട് മാറുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ മറ്റേ കംബോഡിയ നശിപ്പിച്ചു, നിങ്ങൾ ക്യൂബയിൽ എന്നത് ചെയ്തു, നിങ്ങൾ ഞങ്ങൾ എന്നാണ് പറയുന്നത്. ഈ രണ്ടുപേരും ഈ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ പോളണ്ടിൽ എന്തുണ്ടായി? പോളണ്ടിനെ പറ്റി മിണ്ടി പോരുത്. കാര്യം പോളണ്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ ഇവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഹൈറ്റിലുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിനെ പറ്റി നീ മിണ്ടിയാ ഞാൻ നിന്നെ കൊന്നുകളയുന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇത് ഒരു തർക്കത്തിന്റെ അവസാനം ഇയാള് എടുക്കുന്ന ഒരു തർക്കുത്തരം മാത്രമാണ്. അല്ലാതെ അതിൽ ഗഹനമായ ചിന്തകൾ അടുത്ത് ചിലപ്പോൾ മിണ്ടിയാ ചിലപ്പോൾ അടി നടക്കുമായിരിക്കും, അതിനപ്പുറത്ത് ഒന്നുമില്ല. പോളണ്ടിനെ പറ്റി ഇന്ത്യയിലൂടെ ലോകം ഇടിഞ്ഞു വീഴൊന്നുമില്ല. പക്ഷെ ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു തമാശ എന്ന് പറയുന്നത് രാഷ്ട്രീയം അറിയാത്തവർ രാഷ്ട്രീയത്തിലേക്ക് ഇടപെട്ടിട്ട് വലിയ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ട് മാറുന്നതിന്റെ ലക്ഷണങ്ങളാണ്. സത്യത്തിൽ പോളണ്ടിനെ കുറിച്ച് ഇന്ത്യ വല്ല കുഴപ്പമുണ്ടോ? രാഷ്ട്രീയം പോളണ്ടിനെ പറ്റി ഇന്ത്യ ഞാൻ ശ്രീനിവാസനെ ഇറക്കും. ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് പോളണ്ടിനെ കുറിച്ച് അറിയാൻ തോന്നുന്നുണ്ടോ? ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയാവുന്നവർക്ക് അറിയാം, അല്ലാതെ രാഷ്ട്രീയത്തിന് കുപ്പായിട്ട് നടക്കുന്നവർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. Now Satyan Andikad is under arrest. Are you ready, sir? Yes. ഞാൻ സാറെ വിലങ്ങ് വെക്കാൻ പോവാണ്. തീർച്ചയായിട്ടും. സോ ഞാൻ ഇനി ചോദിക്കുന്നതിന് സത്യം സത്യമായിട്ട് സത്യൻ അന്തിക്കാട് ഉത്തരം പറയണം. തീർച്ചയായിട്ടും. എന്റെ പേര് തന്നെ സത്യം എന്നല്ലേ. സത്യൻ അന്തിക്കാട് കളവ് കാണിച്ചിട്ടുണ്ടോ? കളവ് തമാശക്കുള്ള പോലെ കളവ് എന്നല്ലാതെ. ഇന്നത്തെ കാലത്ത് സീനും സിനിമയും കോപ്പി അടിക്കുന്നു എന്ന പേരിൽ കുറ്റപ്പെടുത്തപ്പെടാറുണ്ട്. ആ കുറ്റം ചുമക്കുന്നതിനിടയിൽ ഒരിക്കലും സത്യൻ അന്തിക്കാടിന്റെ പേരോ സിനിമയോ വന്നിട്ടില്ല. എന്തെങ്കിലും ഏതെങ്കിലും സിനിമ കണ്ടിട്ട് അതുപോലൊരു സിനിമ, ആ സീൻ, ആ ഷോട്ടെന്ന് തോന്നിയിട്ടുണ്ടോ എടുക്കാമെന്ന്? ഇല്ല, അതുപോലൊരു സിനിമ അല്ലെങ്കിൽ അത്തരം ഫീലിംഗ് ഉണ്ടാക്കുന്ന സിനിമ എടുക്കാമെന്നല്ലാതെ ആ സിനിമ കോപ്പി ചെയ്യണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ആ സിനിമയിൽ ഒരു ഷോട്ട് കോപ്പി എടുക്കണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. സിനിമകൾ നമുക്ക് തോന്നിയിട്ടുണ്ട് പല ഇത്തരം ഒരു സിനിമ എനിക്ക് എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. മലയാള സിനിമ പുതിയ തീരങ്ങളിലാണ് എന്ന് പറയുന്നു. ആണോ? തീർച്ചയായിട്ടും. ആദാമിന്റെ മകൻ അബു എന്ന സിനിമയ്ക്ക് ശേഷം ത്രൂ ട്രാഫിക് മലയാള സിനിമ പുതിയ തീരങ്ങളിലാണ്. മലയാള സിനിമ മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും മാറുന്നുണ്ട്. സത്യൻ അന്തിക്കാട് മാറുന്നുണ്ടോ? ഞാൻ ആ സിനിമയുടെ കൂടെ മാറുന്നുണ്ട്. ഓ, തീർച്ചയായിട്ടും. അതായത് എന്റെ നിലപാടുകളിൽ മാറ്റമില്ല, പക്ഷെ എന്റെ ഫിലിം മേക്കിങ്ങിലും ഞാൻ തെരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകളിലും ഞാൻ സെലക്ട് ചെയ്യുന്ന കാസ്റ്റ് ആർട്ടിസ്റ്റുകളിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കും. എന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സമൂഹത്തിന് ദോഷം ചെയ്യാത്ത സിനിമകൾ ഉണ്ടാവണം, അവരെ ആസ്വദിപ്പിക്കാൻ സാധിക്കണം, ഒരു സിനിമയിൽ ഒരു മെസ്സേജെങ്കിലും ഉണ്ടായിരിക്കണം. സത്യനന്ദി കണ്ട സിനിമയിൽ മാത്രം എന്തുകൊണ്ട് തമാശ വരുമ്പോൾ തമാശ മാത്രമാകുന്നു, ഡബിൾ മീനിങ് വരുന്നില്ല? മറ്റു ചില തമാശ പടങ്ങളിൽ തമാശകളുണ്ട്, പക്ഷെ ഡബിൾ മീനിങ് ആണുള്ളത്. വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഞാൻ സിനിമ കാണുമ്പോൾ എന്റെ മക്കളും എന്റെ ഭാര്യയും കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് തലകുനിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ദൃശ്യങ്ങളോ സംഭാഷണങ്ങളോ ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സിനിമയിൽ വിശ്വാസം അർപ്പിച്ചു വരുന്ന കുടുംബങ്ങളെ ഒരിക്കൽ പോലും ലജ്ജിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ തമാശകളും കേരളം ഒരുപാട് ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നിയുണ്ടോ? കാരണം ഡബിൾ മീനിങ് തമാശകളുള്ള സിനിമ 100 ദിവസം ഓടിയ ചരിത്രം കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊരു അതിശയമല്ല. തീർച്ചയായിട്ടും അത് അവരുടെ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ രീതിയാണ്. നമുക്ക് എറണാകുളം ജോസ് ജംഗ്ഷനിലൂടെ ഒരാള് ഒരു ഷഡി മാത്രം ഇട്ട് നടക്കുകയും ഒരു ബാഗും കൊണ്ട് നടന്നാൽ ആളുകൾ നോക്കുകയും ചെയ്യും. അതൊരു ഒരു അത് അയാളുടെ ഒരു ബോൾഡ്നെസ് ആണ്. ആ നോട്ടം ആളുകൾ കൂടുന്നു എന്നുള്ളത് മാത്രം ഒരു അതിന്റെ ഉള്ളിൽ ഒരു നല്ല സിനിമയും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ആ സിനിമയെ അഭിനന്ദിക്കുക തന്നെ ചെയ്യും. മലയാള സിനിമ പുതിയ തീരങ്ങളിലാണെന്ന് അങ്ങ് സമ്മതിക്കുന്നു. എന്തെങ്കിലും ഒരാൾ പറയാണ് സത്യനന്ദിക്കാട് പഴയ തീരങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് എന്ത് പറയും? അയാളുടെ വിശ്വാസം അയാളെ രക്ഷിക്കട്ടെ, ഞാൻ അയാളെ സമ്മതിക്കുമ്പോൾ എതിർക്കാൻ പോവില്ല. ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു അധ്വാനം നടത്തുന്നില്ല. ഞാൻ സിൻസിയറായിട്ട് എന്റെ ജോലി ചെയ്യുന്നു. ഞാൻ ഒരു വലിയ ഒരാളല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ കൂടെ സത്യൻ അന്തിക്കാട്, ദ ഡയറക്ടർസ് ഹിയർ വിത്ത് മീ. വെൽക്കം ബാക്ക് ടു ദ ഷോ സർ. താങ്ക് യു. 10 ക്വസ്റ്റ്യൻസ്, സേ ട്രൂ ഓർ ഫാൾസ്. യെസ്.
പുതിയ തീരങ്ങളിലെ നായികയ്ക്ക് പഴയ ക്ലാരയുടെ ഛായയുണ്ട്. ട്രൂ ഓഫ് ഫോൾസ്? ക്ലാരയുടെ അല്ല, ക്ലാരയായിട്ട് അഭിനയിച്ച സുമലതയുടെ സത്യം. യുനോ ഫേസ്ബുക്കിൽ അത് വൈറലാണ്. ശരിക്കും അങ്ങനെ ഉണ്ടോ? എവിടെയോ ഒരു സുമലതയുടെ ഒരു ഛായ. പക്ഷെ സുമലതയേക്കാൾ ടാലന്റഡ് ആണ് നമിത. സുമലതയേക്കാൾ കൂടുതൽ മലയാളി ആയതുകൊണ്ട് കുറേം കൂടിയും ആ സീനുകളോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാവം. ഇത് കണ്ടുപിടിച്ചവനോട് എന്താ പറയാനുള്ളത്? കണ്ടുപിടിച്ചവൻ ഗ്രേറ്റ്. കാര്യം ഞാൻ അത് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ബി ഫ്രണ്ട്സ് വിത്ത് ഫൂൾസ് സോ ദാറ്റ് യു ക്യാൻ കോൾ യുവർസെൽഫ് എ ജീനിയസ്. അങ്ങനെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ട്രൂ. എന്താ സാർ, അവര് വിഡ്ഢികളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പൊ നമ്മൾ ജീനിയസാണ്. അവരെക്കാൾ ഉയർന്നിട്ടാണ്. സത്യനന്ദിക്കാരന്റെ സൗഹൃദത്തിൽ ഇങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും. പലപ്പോഴും ഒരുപാട് വിഡ്ഢികളുടെ കൂടെ സഞ്ചരിക്കേണ്ടി വരും. ഞാനും ഒരു വിഡ്ഢിയായിട്ട് അഭിനയിക്കേണ്ടി വരും. ആണോ? പിന്നെ സിനിമയ്ക്കകത്ത് വിഡ്ഢികൾ ധാരാളം. എന്താണ് വിഡ്ഢിത്തം? എന്താണ് വിഡ്ഢിത്തം എന്ന് പറയുന്നത്? അവരുടെ മാത്രം ലോകത്ത് നിന്ന്, അവരുടെ മാത്രം ഭാഗത്ത് നിന്ന് ലോകത്തെ കാണുക. അവര് വിചാരിക്കുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുക. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രസിദ്ധി ഉണ്ടെന്നും അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ആരാധകരുണ്ടെന്നും സ്വയം വിശ്വസിക്കുക. ഇതൊക്കെയോ നടന്മാരെ ഉദ്ദേശിച്ചാണോ? നടന്മാരുണ്ട് ആ കൂട്ടത്തിൽ. നമ്മൾ മറ്റുള്ളവരുടെ പ്രിയങ്കരനാണ് എന്ന് സ്വയം വിശ്വസിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിഡ്ഢിതം. അടുത്തത് ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, വിനീത് ശ്രീനിവാസൻ എല്ലാവരുടെയും മക്കൾ സിനിമയിൽ അഭിനയിക്കുന്നു. സത്യനന്ദിക്കാട് സ്വന്തം മക്കളെയും സിനിമയിൽ അഭിനയിപ്പിക്കും. ട്രൂ ഓഫ് ഫാൾസ്? അവർ എന്റെ മക്കളിൽ രണ്ടുപേര് സിനിമയിൽ സംവിധായകരായിട്ട് വന്നേക്കാം. അവരത് പഠിക്കുന്നുണ്ട്. ആ സിനിമ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ട്രൂ ഓഫ് ഫാൾസ്? ഫാൾസ്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ നായകൻ ഒരിക്കലും ഐ ലവ് യു പറയാറില്ല. ട്രൂ ഓഫ് ഫാൾസ്? ട്രൂ. വൈസ്? ഞാൻ ജീവിതത്തിൽ ഐ ലവ് യു പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കറിയാം ശക്തമായ ഒരു പ്രണയത്തിന് ഐ ലവ് യു എന്ന വാക്കുകൾ ആവശ്യമില്ല. സാറ് ജീവിതത്തിൽ കള്ളു കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ സിനിമയിൽ കള്ളു കാണിക്കുന്നത്? അത് ആ കള്ള് കുടിക്കുന്നതിലൂടെ ഒരു സീൻ കൺവേ ചെയ്യാണ് ജനങ്ങളിലേക്ക്. ഇളയരാജ ഇല്ലാതെ ഞാൻ സിനിമ ചെയ്യില്ല. ട്രൂ ഫോൾസ്? അത് ഫോൾസ്. പിന്നീട് ചെയ്തേക്കാം, ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ പറഞ്ഞ ഷോട്ടുകൾ ഇല്ലാതെ മലയാള സിനിമയിൽ സത്യനന്ദിക്കാട് ഒരിക്കലും സിനിമ പിടിക്കില്ല. തെങ്ങ് കയറ്റക്കാരൻ, കള്ളു കുടിക്കുന്ന കള്ളു ഷാപ്പ്. ട്രൂ ഫോൾസ്? പിടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ എന്റെ സിനിമകളിൽ സ്ഥിരമായിട്ട് കടന്നു വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്ന കാഴ്ചകളായിരിക്കാം നിത്യമായിട്ട്. വീക്ക്നെസ് ആണോ? അല്ല, വീക്ക്നെസ് ഒന്നുമില്ല. ഒരു സന്ദർഭത്തിന് അത് യോജിക്കുമ്പോൾ അത് ചേർക്കുന്നു മാത്രം. ഇത് സ്റ്റാർ ജാം. ടൺ കണക്കിന്, ടൺ കണക്കിന് ഫൺ. ഹായ്, ഞാൻ സത്യനന്ദിക്കാട്. കഴിഞ്ഞ കുറച്ച് കാലം കേരളത്തിൽ നടന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ് സാർ. കള്ള് ഷാപ്പുകൾ വേണ്ടെന്ന് വെക്കണമെന്നാണ് ഈ ആഴ്ച കേട്ട ഏറ്റവും രസമുള്ള ഒരു കാര്യം. കള്ളിന് പകരം ബിയർ മതി. മതിയോ? പോരാ, കള്ളിന് കള്ളാണ്, ബിയറിനേക്കാൾ നല്ല എന്തുകൊണ്ടും കള്ളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ യഥാർത്ഥ കള്ളായിരിക്കണം. യഥാർത്ഥ കള്ള് കുറഞ്ഞു. ഇവിടെ തെങ്ങിൽ നിന്ന് ചെത്തിക്കൊണ്ടുവരുന്ന കള്ള് പലപ്പോഴും കിട്ടുന്നില്ല. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കള്ളാണ് ഇവിടെ എന്നാണ് ഞാൻ കാണുന്നത്. ഷാപ്പിൽ പോയിരുന്ന് കള്ള് സേവിച്ചിട്ടുണ്ടോ? ഞാൻ കള്ള് സേവിച്ചിട്ടേ ഇല്ല. അന്തിക്കാടായിട്ട് പോലും, അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ സാർ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട പറഞ്ഞ പേരാണ് തിലകൻ. ഏറ്റവും ചങ്കൂറ്റമുള്ള നടനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. മറ്റുള്ളവർ കുറച്ചു മുമ്പ് സാറും പറഞ്ഞിരുന്നു ഇൻഡസ്ട്രിയിൽ പലതും പച്ചയായ മനുഷ്യന്മാർ വളരെ കുറവാണെന്ന്. തിലകൻ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു. തീർച്ചയായിട്ടും. തിലകന് ഒന്നും ഒളിക്കാത്തൊരു മനുഷ്യനാണ്. തിലകന്റെ എല്ലാ വീക്ക്നെസ്സുകളും തിലകൻ പ്രദർശിപ്പിക്കാറുള്ള ആളാണ്. അങ്ങനെ ആകണോ മനുഷ്യൻ? അങ്ങനെ ആകണം എന്നൊന്നും ഇല്ല. കാരണം നമ്മുടെ എല്ലാ വീക്ക്നെസ്സുകളും ആളുകളെ തുറന്നു കാണിച്ചുകൊണ്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സ്വകാര്യതകൾ വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എല്ലാം നമുക്ക് പ്രദർശിപ്പിക്കാനുള്ളതല്ലോ. അദ്ദേഹം സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്ന മനുഷ്യനാണ്. യു അഗ്രി വിത്ത് ദാറ്റ്? യെസ്. അതുപോലത്തെ ആൾക്കാർ സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നവർ ഇൻഡസ്ട്രിയിൽ കുറവാണോ? പലരും പറയാൻ മടിക്കുന്ന ആൾക്കാരുണ്ടോ ഈ ഇൻഡസ്ട്രിയിൽ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നമ്മുടെ മുഖത്ത് നോക്കിയത് നമ്മുടെ സിനിമയെ പറ്റി പോലുള്ള അഭിപ്രായം പോലും പറയാൻ മടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പിന്നെ എന്തിനു കൂടുതൽ പറയണം? പലതും പറയാൻ മടിക്കുന്നവരുണ്ട്. അത് തെറ്റൊന്നുമില്ല. അത് അവരുടെ നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പൊ തിലകൻ പറയാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് മൂക്ക് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ച് പോട്ടെ എന്ന് വിചാരിക്കുന്ന തിലകനെ പോലുള്ള ആൾക്കാർ വളരെ അപൂർവമുള്ളൂ. മറ്റു പലരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയേക്കാമെന്ന് വിചാരിക്കും. അത്രേ ഉള്ളൂ, ഒരു വിവാദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ശരി, എനിക്ക് തോന്നുന്നത് രണ്ടാമത്തേതാണ് ശരിയെന്നാണ്. കാര്യം അനാവശ്യമായിട്ട് മറ്റൊരാളെ വേദനിപ്പിക്കാതെ നമ്മുടെ ഒരു വാക്കോ നമ്മുടെ ഒരു പ്രവൃത്തിയോ ഒരാളെ വേദനിപ്പിക്കുമെങ്കിൽ ആ വാക്കും പ്രവൃത്തിയും ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. ഓ ദാറ്റ്സ് സൂപ്പർ. വെൽ ദാറ്റ്സ് സത്യനന്ദിക്കാട് വിത്ത് അസ്. താങ്ക് യു. ടൺ കണക്കിന് ഫൺ.